നമസ്കാരം. മോട്ടോറിക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് ആക്സസറീസ് പരിചയപ്പെടുത്തി തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നത്. ഫൈസൽക്കേൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളുള്ളത്. അവിടെ നിന്നുള്ള ഫൈസൽക്കേൻ്റെ അടുത്ത് നിന്ന് അന്ന് നമുക്ക് എല്ലാം നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ പാർട്ട് ചെയ്യാൻ നമ്മൾ വന്നാണ്. ഇന്നത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കാർ ഡി വി ആർ ഡ്രൈവ് റെക്കോർഡറാണ്. അതായത് കാറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ക്യാമറയാണ്. നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി നമ്മളിപ്പോൾ വണ്ടി ആൾ വന്നിട്ട് വണ്ടിയിൽ എന്തെങ്കിലും പരിക്കേൽപ്പിക്കുക അല്ലെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആവുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ റെക്കോർഡായിട്ടുണ്ടാവും. ക്യാമറ ഫ്രണ്ടിലാണ് ഇത് വരിക. രണ്ടാമത്തെ ഒരു ട്രാക്കിംഗ് സിസ്റ്റമാണ് ജി പി എസിൻ്റെ. വണ്ടി മോഷണം പോവുക, വണ്ടി എവിടെയാണ് ഉള്ളത്, ഇപ്പോൾ വണ്ടി മോഷണമൊക്കെ പോയി കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്ത് പിടിക്കാൻ പറ്റും. പിന്നെ നമ്മളെ വണ്ടി നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ ഫ്രണ്ട്സിനോ സുഹൃത്തുക്കൾക്കൊക്കെ വണ്ടി നമ്മൾ കൈമാറി കൊടുത്താൽ വണ്ടി എവിടെയാണ് പോകുന്നത്, അതായത് അവർക്ക് നമ്മളോട് കള്ളത്തരം പറഞ്ഞ് വണ്ടി വേറെ മറ്റൊരു സ്ഥലത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകും എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ വണ്ടിയെ ഒരു ട്രാക്കിംഗ് മൊത്തത്തിലൊരു ട്രാക്കിംഗ് സിസ്റ്റം പറഞ്ഞാണ് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സാണ്. ആ ലൈറ്റ്സ് ഇതാ ഒരു ചെറിയ സ്മോൾ ലൈറ്റാണ്. നമ്മളെ വണ്ടീൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രില്ലിലൊക്കെ വെക്കാൻ പറ്റുന്ന ലൈറ്റ്സാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ വിസ്തീരിച്ച് തരാൻ നമുക്ക് ഫൈസൽക്ക് നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ ഫൈസൽക്കയോട് ചോദിച്ചിട്ട് നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫൈസൽക്ക നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡ് എടുത്തിരുന്നു. അതെ അതെ. അപ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ ഇന്ന് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്? ഇന്ന് നമുക്ക് ഗ്രില്ലിൻ്റെ മുകളിൽ വെക്കുന്ന പുതിയ മോഡൽ ലൈറ്റ് ഉണ്ട്. പിന്നെ ജി പി എസ് ട്രാക്കർ ഉണ്ട്. ട്രാക്കർ പിന്നെ ഡി വി ആർ ഉണ്ട്. റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് വണ്ടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ റെക്കോർഡിംഗ് ആയിട്ട് വരും. ആ ഫ്രണ്ടിൽ ഫ്രണ്ടിലാണ് വരിക അല്ലേ. സിക്സ്റ്റി ഫോർ വരെ ആഡ് ചെയ്യാം നമുക്ക് മെമ്മറി. മെമ്മറി ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം അല്ലേ. അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പം കാർ ഡ്രൈവ് റെക്കോർഡറാണ് അല്ലേ. ഡി വി ആർ ഡ്രൈവ് റെക്കോർഡറാണ്. നമ്മളെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുക ഇങ്ങനൊരു സ്ക്രീന് വരുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലെ മിററിന്റെ മോൾ വരിക അല്ലേ. ഫ്രണ്ടിലെ മിററിന്റെ മോളിലാണ് ഈ സ്ക്രീന് വരുന്നത്. ഇതിന്റെ പിറകിലൊരു ക്യാമറ വരുന്നുണ്ട് നേരെ ഫ്രണ്ടിലോട്ട്. ഇത് നമ്മൾ ചാർജർ പോർട്ടിലേക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ചാർജർ പോർട്ടിൽ ചാർജർ പോർട്ടിനാണ് ഇതിന്റെ പവർ എടുക്കുന്നത്. പവർ എടുക്കുന്നത്. പവർ എടുക്കുന്നത് ആവശ്യമില്ലെന്നാണ് പവർ ഊരിയിടും ചെയ്യാം. അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ റിവേഴ്സ് ക്യാമറ ഇതിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യാം. അപ്പോ സെപ്പറേറ്റ് റിവേഴ്സ് ക്യാമറയും നമുക്ക് ഇതിൽ ആഡ് ചെയ്താൽ ഈ സ്ക്രീനിൽ അത് കാണാം. ദാ ഫ്രണ്ടിൽ ഒരു ക്യാമറയുണ്ട്. പിന്നെ 64 GB വരെ നമുക്ക് ആഡ് ചെയ്യാമെന്നാണ് ഫൈസൽ ഒക്കെ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തത് ഇത് അല്ലേ ജി പി എസ് ട്രാക്കറാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം? ഇത് പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജി പി എസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫ്യൂൽ അറിയാൻ പറ്റുന്നുണ്ട്. ഫ്യൂലും അറിയാൻ പറ്റും. പിന്നെ വണ്ടി എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ നിർത്താൻ സ്വാഭാവികമാണ്, കളവ് പോവും. നമ്മൾ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അറിയാൻ പറ്റും. ഇനിയിപ്പോൾ അതേമാതിരി ഫ്രണ്ട്സൊക്കെ ഇനി വണ്ടി നമ്മളെടുത്ത് ഓൾറെഡി ചില ഫ്രണ്ട്സ് വണ്ടി കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഇവിടെ ആണെന്ന് പറഞ്ഞാൽ കള്ളത്തരം പറഞ്ഞാലൊക്കെ ഇത് നമുക്ക് എവിടെ ലൊക്കേഷൻ കറക്റ്റ് അറിയാൻ പറ്റും. അറിയാൻ പറ്റും. അപ്പോൾ ഇത് വെക്കുമ്പോൾ സൂക്ഷിക്കൂടെ വേണമെന്നാണ് വൈദ്യരൊക്കെ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ കള്ളത്തരൊക്കെ പറഞ്ഞ് നമ്മളെ സുഹൃത്തുക്കളൊക്കെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം നീ ഇപ്പോൾ എവിടെയാ ഉള്ളതെന്നൊക്കെ നമ്മൾ വിളിച്ചു വെക്കും. ചെറിയ സ്പേസ് മതി, ഇത് കാണൂല വണ്ടീനുള്ളിൽ എവിടെ വെക്കുന്നുള്ള. നമുക്ക് എവിടെയാ ഫിക്സ് ചെയ്യാൻ പറ്റുക? ഇത് ഫിക്സ് ചെയ്യാൻ അങ്ങനെ പറയാൻ പറ്റൂല. അത് നമ്മള് കറക്റ്റ് അങ്ങനെ കറക്റ്റ് ഏരിയ ഇല്ല. നമുക്ക് ഹിഡൻ ആയിട്ടാണ് ഇത് വെക്കുക. അപ്പോൾ ഇത് വെച്ചാൽ ഇത് സ്പേസ് നമ്മൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പറ്റൂല. പറ്റൂല അല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതിനോട് കാര്യമില്ലല്ലോ. അതെ അതെ അതെ. അപ്പോൾ ഇതാ ഇത് ഒരു നമുക്ക് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ചെറിയ പ്രൊഡക്റ്റ്. ഇതിൽ 1 ഇയർ റീചാർജ് ഉണ്ടോ? 1 ഇയർ റീചാർജ്. റീചാർജ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മളെ വണ്ടി എവിടെ ഉണ്ടെങ്കിലും നമുക്ക് ഇത് ട്രാക്ക് ചെയ്യാം. നല്ല റേഞ്ചാണ്. ഇതിൽ റേഞ്ച് ഉണ്ട്. അതെ. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഉണ്ടായാലും സിം അടക്കാണ് വരുന്നത്. 1 ഇയർ വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് എത്ര? ഇതിൻ്റെ കൂടെ ഫാസ്റ്റ് ട്രാക്കും വരുന്നുണ്ട്. ഫാസ്റ്റ് ട്രാക്കും വരുന്നുണ്ട്. അതെ അതെ. ഫാസ്റ്റ് ട്രാക്ക് സൗജന്യമാണ്. സൗജന്യമാണ്. ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്കും കൂടെ ഈ ജി പി എസിനകത്ത് വരുന്നുണ്ട്. അത് സൗജന്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടുതൽ ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതിനെത്ര പ്രൈസ് എത്രയാണ് വരുന്നത്? ഇതിന് ഇത് എഞ്ചിൻ കട്ട് ഓഫും വരുന്നുണ്ട്, വിത്തൗട്ട് കട്ട് ഓഫും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ വണ്ടി നമുക്ക് വണ്ടി ഓഫ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് ജസ്റ്റ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം. ഇപ്പോൾ വണ്ടി പിന്നെ സ്റ്റാർട്ടാവില്ല. സ്റ്റാർട്ടാവില്ല. അതിലുള്ള രണ്ട് ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. ചെറിയ കട്ട് ഓഫും വെക്കും, വിത്തൗട്ട് കട്ട് ഓഫും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്? ഇതിന്
6500 ആണ് വരുന്നത്. കട്ട് ഓഫ് ഉള്ളത്, കട്ട് ഓഫ് ഉള്ളത്, കട്ട് ഓഫ് ഉള്ളത്. കട്ട് ഓഫ് ഇല്ലാത്തത്, ഇല്ലാത്തതാകുമ്പോൾ 5500 വരും. 5500 ആ റേറ്റ് വരും. നമ്മൾ ആ ഇതിന്റെ ഡി വി ആറിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞില്ല. ഡി വി ആർ 6500 വരും. 6500 വരും. അപ്പം അപ്പൊ ഈ മോട്ടോറിക്കയുടെ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഡിസ്കൗണ്ട് നമ്മൾ ചെയ്തു കൊടുക്കും അല്ലെ? ചാനൽ കണ്ടുവരാന്ന് പറഞ്ഞു കൊടുക്കും. ഇനി നമുക്ക് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് ആണ്. അതെ അതെ, ഇത് ഗ്രില്ലിന്റെ ഫ്രണ്ടിൽ വെക്കുന്നത്. പക്ഷെ ലൈറ്റ് വെളിച്ചം മാത്രമേ കാണുള്ളൂ, ഇത് വെളിയിലോട്ട് കാണൂല. ഹിഡൻ ആയിരിക്കും ലൈറ്റ്. ലൈറ്റ് ചെറിയതാ, ചെറിയ ലൈറ്റ് ആണ് കാണാൻ വേണ്ടി. അല്ല അല്ല, പ്രത്യേക തരം വെളിച്ചാണത്. ഇത് നമ്മൾ വെക്കുന്നോണ്ട് കുറച്ചൊക്കെ കേബിൾ ആണെന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഊരിയെടുക്കാൻ പറ്റുന്ന കേബിളുകൾ അതൊക്കെ മൊത്തം. അഡീഷണൽ നമ്മൾ വയറിംഗ് ചെയ്യണമല്ലോ, വയറിംഗ് ഒന്നും വേണ്ട. അഡീഷണൽ എല്ലാതും ഉണ്ട്, കപ്ലറൊക്കെ. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് 1350 രൂപ. അതായത് ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ 1350 രൂപ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ മൂന്ന് പ്രൊഡക്റ്റുകളും അതിൽ ഏറ്റവും കൂടുതൽ ഈ ജി പി എസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതും ഒഴിച്ചുകൂടാനകത്ത് തന്നെയാണ് ഈ ഡി വി ആറും. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫൈസൽ കേറ്റ് ബന്ധപ്പെടാം. ഫൈസൽ കേറ്റിൻ്റെ ഷോറൂം നമ്മുടെ മെഡിക്കൽ കോളേജ്, കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൗരയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഫൈസൽ കേറ്റിൻ്റെ ഷോറൂം വരുന്നത്. ഷോറൂമിൻ്റെ പേര് ഫാസ്റ്റ് ട്രാക്ക് എന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫൈസൽ കേറ്റിനെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് മൂന്ന് പ്രൊഡക്റ്റുകളാണ്. കാർ ആക്സസറീസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന്, ആ രണ്ടാമത്തെ ഭാഗത്തിലൂടെയാണ് ഈ മൂന്ന് പ്രൊഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റാണെന്നാണ് ഞാൻ പറയുക. കാരണം നിങ്ങൾക്കത് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ടാവും, അത് മനസ്സിലായിട്ടുണ്ടാവും. ജി പി എസ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. അതുപോലെ തന്നെ ഡി വി ആറും നമ്മളെ ഫ്രണ്ടിലാണ് വരുന്നത്. രണ്ട് ക്യാമറ ഉണ്ട്, ഫ്രണ്ട് ക്യാമറയും വരും, അതിന് റിവേഴ്സ് ക്യാമറയും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം. ബൈ.